പരക്കം പായേണ്ടി വരുന്നത് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളവും കടന്നു പോകുന്നത്. അതുകൊണ്ട് മറ്റിടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ ഓരോ 4 മണിക്കൂർ കൂടുന്തോറും ഓരോ ജില്ലയിലെയും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ വെന്റിലേറ്ററുകൾ, ICU ബെഡുകൾ, മറ്റ് ബെഡുകൾ എന്നിവയുടെ ലഭ്യതയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുവഴി ഈ സൗകര്യങ്ങളുടെ വിനിയോഗം, ലഭ്യത എന്നിവ കൃത്യമായി നിരന്തരം നിരീക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല, ആവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് 1056 എന്ന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ഈ സൗകര്യങ്ങളുടെ ലഭ്യത ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും DPMSയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളുമായും വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായി ആൾക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർബന്ധമായും അതാതിടത്തെ വാർഡ് മെമ്പർമാരുടെയോ കൗൺസിലർമാരുടെയോ ഫോൺ നമ്പറുകൾ സൂക്ഷിക്കണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആശാ വർക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ നമ്പറുകളും കയ്യിൽ കരുതണം. ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണം. ഹോം ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുന്നത് കാര്യമായ രോഗലക്ഷണങ്ങളില്ലാത്ത രോഗികളോടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വീടുകളിൽ അതിനാവശ്യമായ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രോഗിക്ക് താമസിക്കാൻ ബാത്റൂം അറ്റാച്ചഡായ മുറി ആവശ്യമാണ്. AC ഉപയോഗിക്കാൻ പാടില്ല. പരമാവധി വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം. പരിചരിക്കുന്നവരും മുൻകരുതലുകൾ എടുക്കണം. N95 മാസ്കുകൾ രോഗിയും പരിചരിക്കുന്നവരും അടുത്തു വരുമ്പോൾ ധരിക്കണം. പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുന്ന നില തുടരണം. ലക്ഷണങ്ങൾ കൂടുതലുണ്ടാവുകയാണെങ്കിൽ ഉടനടി ചികിത്സ തേടണം. ഇ സഞ്ജീവനി എന്ന സംവിധാനത്തിൻ്റെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താനാകും. ആരോഗ്യപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചികിത്സ ആവശ്യമാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറുകയും വേണം. വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് ഡൊമിസിലറി കെയർ ഫെസിലിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ട്. CFLTCകളും CLTCകളും ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികളാകുന്ന ആർക്കും തന്നെ ഐസൊലേഷനിൽ പോകാനോ ചികിത്സ ലഭിക്കാനോ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവ
കൂടുതൽ മികച്ചതാക്കാനുള്ള തീവ്രശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ അതാ ജില്ലകളിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിക്കുക, അല്ലെങ്കിൽ 1056 1056 എന്ന സംസ്ഥാനതല ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ അവർ അതാത് ജില്ലകളിലേക്ക് കണക്ട് ചെയ്തു തരികയും ചെയ്യും. പരമാവധി അതാത് ജില്ലകളിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തന്നെ ഉപയോഗിക്കലാണ് ഉത്തമം. വാക്സിനേഷന് സഹായം നൽകാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ എണ്ണം വലുത് തന്നെയാണ്. ഓരോ നിമിഷവും സംഭവം